ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് കുമ്പളത്തെ പുട്ടുകടയിലാണ്. പുട്ടുകടയിലെ വിശേഷങ്ങളാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. ഹായ്, എൻ്റെ പുറകെ കാണാനാണ് കുമ്പളം പുട്ടുകട. അതായത് കുമ്പളം നോർത്തിനടുത്താണ്, അതായത് കടവിൻ്റെ അടുത്തുള്ള പുട്ടുകടയാണ്. നമുക്ക് ഉള്ളോട്ട് പോവാം. കുമ്പളത്തെ പുട്ടുകട ഉള്ളോട്ട് കിടക്കുമ്പോൾ തന്നെ നമ്മളെ കാണുന്നത് ഇതേ ഇതുപോലത്തെ പടങ്ങളാണ്. നല്ല സൂപ്പർ ഒറിജിനാലിറ്റി തോന്നുന്ന പടങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് നമ്മുടെ അമ്മച്ചി വരക്കാൻ പറ്റാ ഈ ഇടിച്ച് അരി ഇടിക്കുകയാണെന്നുള്ളേ, ഒരു വിലക്കൊക്കെ വെച്ച് അടി അരി ഇടിക്കുന്ന സീനാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണല്ലോ, ഒറിജിനലായിട്ട് തോന്നിക്കുന്നൊരു പിക്ചറാണ് ഈ കാണുന്നത്. കുമ്പളത്തെ പുട്ടിയുടെ കിച്ചണാണ് എൻ്റെ ബാക്കി കാണുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് നോക്കോടാ. ഹായ്, ഏ ഇതാണ് നമ്മുടെ ഷെഫ്. ഷെഫിൻ്റെ പേരെന്താണ്? മാസ്ക് വരുമോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഷെഫ് അബ്ദുൾ റഹീം. വീടെവിടെയാണ്? കൽക്കത്തയിലാണ്ട, കൽക്കട്ട. അബ്ദുൾ റഹീം, ഇപ്പൊ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ നമ്മുടെ ബീഫ് കറി ഉണ്ട്. ബീഫ് കറി? ഇതാ ബീഫ് കറിയാണ്. ഇതാണ് ബീഫ് കറി. ഇതാ ബീഫ് കറി എന്നാ. ഓക്കെ, പിന്നെ പിന്നെ ഇത് താറാവ് ഉണ്ട്. താറാവ് കറി ഉണ്ട്. ഇതുണ്ട് താറാവ് കറി. ഇവിടെ കാണാൻ താറാവ് കറി. പിന്നെ ഈ ബീഫ് ഫ്രൈ ഉണ്ട്. ഇവിടെ ബീഫ് ഫ്രൈ ഉണ്ട്. ഇതാണ് ബീഫ് ഫ്രൈ. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ളത് ഈ ബീഫിന്റെ ഐറ്റംസ് ആണോ? പിന്നെ ചിക്കൻ, ചിക്കൻ 65 ഉണ്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലേ. മീൻ കറി ഉണ്ട്. മീൻ കറി ഉണ്ട്. ഓക്കെ, ചില ദിവസം മെയിൻ ആയിട്ട് പുട്ടണെന്ന് പറഞ്ഞാൽ പുട്ടാണ് മെയിൻ. ഓക്കെ, അതാണ്. അല്ലാതെ ഇപ്പൊ പുട്ടല്ല വേറെ പത്തിരി ഉണ്ട്. അരി പുട്ടല്ലെങ്കിൽ അരിപ്പത്തിരി ഉണ്ടോ കഴിക്കാൻ? നൈസ് പുട്ടാണ് മെയിൻ. മെയിൻ പുട്ടില്ലാതെ കളിയില്ല. പിന്നെ രാത്രി എത്ര മണിയുണ്ടാവും? രാത്രി നമ്മൾ 7 മണി തുറക്കും. 7 മണിക്ക് ഉറക്കും. 1 മണിക്ക് നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. 7 മണിക്ക് ഉറക്കും. പിന്നെ ഇപ്പൊ കോവിഡൊക്കെ ആയതുകൊണ്ട് 1 മണിക്ക് 1 മണി വരെ ഉള്ളു. ഇല്ലെങ്കിൽ 3 മണി 2 മണി ഒക്കെ ഉണ്ട്. 3 മണി വരെ മാക്സിമം കട ഉണ്ടാവാണ്ടാണ്. അത്രയും തിരക്കുണ്ട്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വേറെ ഒന്നല്ല, 3 മണി വരെ അത്രയും തിരക്കുണ്ട് ഇവിടെ. നേരത്തെ 3 മണിക്ക് വരെ ഇവിടെ വന്നിട്ട് തിരക്കുണ്ട്. അതായത് കുമ്പളത്ത് കൊറോണ ആയതുകൊണ്ടാണ്. ഇല്ലേ, കൊറോണ ആയിട്ട് 1 മണി വരെ ഉണ്ട്. പിന്നെ മറ്റേ ഇവിടെ ഇല്ലേ കുമ്പളത്ത് നോർത്തില്ലേ, നോർത്തല്ലേ, കുമ്പളം നോർത്തിലാണ് കടവ് വരുന്നത്. അതായത് കടവിന്റെ അടുത്തായിട്ടാണ്. അപ്പൊ കുമ്പളം നോർത്ത് എവിടെയെന്ന് ചോദിച്ചാ, അല്ലെങ്കിൽ കുമ്പളം നോർത്തിലെ പുട്ടുകടയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. നമ്മാണ്. അപ്പൊ എല്ലാരും വരിക, ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ നമുക്കൊന്ന് ഫുഡിലേക്ക് ഫുഡൊക്കെ എന്തെങ്കിലും ടേസ്റ്റ് ഒക്കെ ഉണ്ടോ നോക്കാം. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കട്ടൻ ചായ ഉണ്ട്, മറ്റേ പുതിനയിലേക്ക് ഇട്ടിട്ട്. അടിപൊളി, നല്ല പുതിനയുടെ അടിപൊളി ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോണ ചായ, ഏറ്റവും കൂടുതൽ ഈ കട്ടൻ ചായ ഏറ്റവും കൂടുതൽ വിറ്റുപോണത്. ഓ, ഫേമസ് ആണെന്ന് പറയണ പുള്ളി. ഞാനൊന്നും ഒറ്റക്കല്ലായിരുന്നു, എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, മിഥുനും അഖിലും. പുട്ടുകടയിൽ ചെന്ന് പുട്ട് കഴിക്കാതെ പിന്നെ എന്ത് കഴിക്കാനാണല്ലേ? ബീഫ് കറിയും പിന്നെ ഒരു ചിക്കൻ കറിയും കൂടെ ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചിട്ട് കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അസാധ്യ ടേസ്റ്റ് എല്ലാത്തിനും. ആ ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും എന്തിനാ, പുട്ടിനറിയും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ കറി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബീഫ് കറിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചിക്കൻ കറിയാണ്. ഫാമിലിയായിട്ട് പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും പോവുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫുഡും
സൂപ്പർ ക്വാളിറ്റി ആൻഡ് സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും പോയി ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.